വീട്ടുമുറ്റത്ത് ഫോൺ ചെയ്തുകൊണ്ട് നിന്ന യുവാവിന് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. കുളത്തുപ്പുഴ ESM കോളനി മരുന്ന് മൂടിച്ചതുപ്പിൽ ബിജുവിന്റെ മകൻ അജീഷിനെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. ഇന്ന് വൈകിട്ട് 7:30 സംഭവം. വീട്ടുമുറ്റത്ത് ഫോൺ വിളിച്ചു നിന്ന അജീഷിന് നേരെ കാട്ടുപോത്ത് കൂട്ടമായി പാഞ്ഞെടുക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരു പോത്ത് ആക്രമിക്കുകയായിരുന്നു. വയറിനും നെഞ്ചിലും മുതുകിലും ഗുരുതരമായി പരിക്കേറ്റ അജീഷിനെ കുളത്തുപ്പുഴ സർക്കാർ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. കേറാൻ പറ്റുമോ? ഞാൻ പോവാ. പോട്ടാണ് കാട്ടുപോത്തടക്കം വന്യജീവികളുടെ ആക്രമണം ഭയന്ന് ജോലിക്കോ വീടിന് പുറത്തേക്കോ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പരിക്കേറ്റ അജീഷിന്റെ പിതാവ് ബിജു പറയുന്നു. വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ സ്ഥാപിച്ചിട്ടുള്ള സോളാർ ഫെൻസിങ്ങുകളിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണെന്നും ബിജു പറയുന്നു. മൊബൈലില് ഫോണിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. കൂട്ടത്തോടെ ഇറങ്ങി വന്നതാണ്. അതിൽ ജപ പെട്ടെന്ന് എടുത്ത് ചാടിയതാണ്. കൂട്ടത്തോടെ വന്നതിൽ ഓർണമാണ് കുത്തിയേക്കുന്നത്. ഒരുപാടുണ്ട്. 7 മണി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പോലും മുറ്റത്തിറങ്ങാൻ പറ്റില്ല. സത്യം തന്നെ. അത് പോർച്ചുഗലും പറഞ്ഞിട്ട് ഇതുവരേക്കും അവരേറ്റില്ല. എറണാകുളം പറഞ്ഞിട്ട് ഏറ്റില്ല. മൊത്തം പൊട്ടിക്കിടക്കുകയാണ്. ആനയും കോട്ടും എല്ലാം കൊണ്ട് നമുക്ക് വീട്ടിൽ മുറ്റുന്ന രാവിലെ ഒരു 10 ദിവസം പണിക്ക് പോകണമെങ്കിലും നമുക്കിറങ്ങി വരാൻ പാടാണ്. 8-9 മണി കഴിയണം മരുന്ന് മുട്ടി നിന്ന് കുളത്തൂടെ വരാൻ. അങ്ങോട്ട് കയറി പോകണമെങ്കിലും 5 മണി കഴിഞ്ഞാൽ പാടാണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ മുറ്റത്തിറങ്ങാനും ബുദ്ധിമുട്ടാണ്. സംഭവത്തിൽ നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധവും ഉയരുകയാണ്. നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.